അങ്ങനെ ഫുട്ബോൾ ടീമിനെ ശക്തിപ്പെടുത്തി ലോകത്തെ മികച്ച ടീമാക്കി മാറ്റാൻ ശ്രമിച്ച് ഇന്ത്യ അഞ്ചോ ഒന്നിന് ചൈനയോട് തോറ്റു പരിശീലന ക്യാമ്പ് ഉണ്ടായില്ല ഒരു ദിവസം പോലും ഒന്നിച്ച് ചിലവഴിച്ചിട്ടില്ല ഒരുമിച്ച് കളിച്ച് പതിനൊന്നു പേർ ടീമിലില്ല ഒൻപത് മണിക്കൂർ വിമാനത്താവളത്തിൽ കാത്തിരിപ്പ് ഒരു ടീമിനെ തോൽക്കാൻ കാരണങ്ങൾ ഇതൊക്കെ ധാരാളം പക്ഷെ എന്നിട്ടും ആദ്യ പകുതിയിൽ ഒന്നോ ഒന്നോ സമനില പാലിക്കാൻ ഇന്ത്യക്കായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടീം ശക്തമാണ് എന്ന് തന്നെയാണ് പക്ഷേ കൃത്യമായ ഒരു തയ്യാറെടുപ്പ് ഇല്ലാതായിപ്പോയി ഓർക്കണം ആറുമാസമായി ചൈനീസ് താരങ്ങൾ പരിശീലനം തുടങ്ങി ഒരുമിച്ച് കളിക്കുന്നു അപ്പോഴാണ് ആറ് മണിക്കൂർ പോലും പരിശീലനമില്ലാതെ ഒരു ടീം അവർക്കെതിരെ കളിക്കുന്നത് പതിനേഴാം മിനിറ്റിൽ ചൈനയുടെ ഗോളോടെയാണ് മത്സരത്തിലെ ഗോൾ വേട്ട തുടങ്ങിയത് ടിയാനി ഗാവോയാണ് ഗോൾ നേടിയത് എന്നാൽ ചൈനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ പകുതി തീരും വരെ ഇന്ത്യ മികച്ച രീതിയിൽ ഡിഫൻഡ് ചെയ്തു ഗോൾ കീപ്പർ ഗുർമീത് സിംഗ് പെനാൽറ്റി ഉൾപ്പെടെ സേവ് ചെയ്ത് ഇന്ത്യക്ക് ശക്തി നൽകി പോരാത്തതിന് എക്സ്ട്രാ ടൈമിൽ രാഹുലിൻ്റെ വക കിടിലൻ ഗോളും ആദ്യ പകുതി സമാസമം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ രണ്ടാം പകുതി ഞെട്ടിക്കുന്നതായി ചോരുന്ന കൈകളുമായി ഗോളിയും ലക്ഷ്യം തെറ്റിയ കൂട്ടമായി ഡിഫൻസും മാറിയപ്പോൾ അൻപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തിയാറ് തൊണ്ണൂറ്റി എന്നീ മിനിറ്റുകളിൽ ചൈന ഗോൾവല ചലിപ്പിച്ചു ഫലം സമീപകാലത്ത് ഇന്ത്യൻ ഫുട്ബോളിനെ നേരിടേണ്ടി വന്ന വലിയ തോൽവി സന്ദർശിച്ചിങ്ങനും ഛേത്രിയും ചൈനയ്ക്കെതിരെ കളിക്കില്ല എന്ന് കോച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇരുവരും സ്റ്റാർട്ടിങ് ഇലവനിൽ ഇറങ്ങി മ്യാൻമാറിനെയും ബംഗ്ലാദേശിനെയും തോൽപ്പിക്കാനായാൽ രണ്ടാം സ്ഥാനക്കാരായെങ്കിലും ഇന്ത്യക്ക് മുന്നേറാം കാത്തിരിക്കാം ടീം ഇന്ത്യയുടെ മികച്ച ഒരു പ്രകടനത്തിനായി